ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഗർഭപാത്രത്തിൻ്റെ പുറത്ത് ഗർഭമുണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗർഭപാത്രത്തിന് പുറത്ത് ഗർഭമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ചുള്ള വീഡിയോ. ദയവായി ആ വീഡിയോ കാണാത്തവരത് കാണുക. അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിങ്ങളുടെ എവരുടെ സപ്പോർട്ട് തീർച്ചയാണ്. ദയവായി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റ് ഫ്രണ്ട്സിന് നിങ്ങളത് റിക്വസ്റ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗർഭപാത്രത്തിൻ്റെ പുറത്ത് ഗർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രധാനമായും കാണുന്ന മൂന്ന് ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് കാണുന്നത് സാധാരണ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീയിൽ കാണുന്ന പോലെ അമിനോറിയ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് സ്ത്രീകളിൽ ഗർഭിണി ആയിരിക്കാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗർഭമില്ലാതിരിക്കുന്ന സമയത്ത് സാധാരണ പീരീഡ്സ് ഉണ്ടാകുന്നൊരു അവസ്ഥ കണ്ടുവരുന്നത്, അതായത് ബ്ലീഡിംഗ് ഉണ്ടാകുന്നൊരു അവസ്ഥ കണ്ടുവരുന്നത്, അതിന് പറയുന്നത് മെൻസുറേഷൻ എന്ന് പറയും. അപ്പോൾ ഗർഭപാത്രത്തിന് പുറത്ത് ഗർഭമുണ്ടായാലും അമിനോറിയ, അതായത് മെൻസസ് വരാതിരിക്കുന്നൊരു അവസ്ഥ കണ്ടുവരുന്നുണ്ട്. പിന്നീട് നല്ല രീതിയിലുള്ള വയറുവേദന ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില സമയത്തൊക്കെ ഇറഗുലറായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് വജന വഴി നന്നായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ അമിനോറിയ എന്ന് പറയുന്നത്, അതായത് മെൻസസ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, എസൻഷ്യലായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ അല്ല. എന്നിരുന്നാലും ഇറഗുലറായിട്ടുള്ള ബ്ലീഡിങ്, അതുപോലെ തന്നെ വയറുവേദന സെക്ഷലി അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ആക്റ്റീവായിരിക്കുന്ന ഒരു സ്ത്രീയിൽ കണ്ടു കഴിഞ്ഞാൽ എക്ടോപിക്, അതായത് ഗർഭപാത്രത്തിന് പുറത്ത് ഗർഭം ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതായിരിക്കുന്നു. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ തല ചുറ്റലുപോലെ തോന്നാനും ചാൻസ് ഉണ്ട്. പിന്നീട് വയറുവേദന ഉണ്ടാകാനും അതുപോലെ തന്നെ തോളിന് വേദന ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. തോളിന് വേദന ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബ്ലഡാണെങ്കിൽ, അതായത് ബ്ലഡ് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നു, സബ് ഡയഗ്രാമാറ്റിക് റീജിയൻ എന്ന് പറയുന്ന സ്ഥലത്ത് ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെഡിക് നെർവിനെ ഇറിറ്റേറ്റ് ചെയ്യും. ഫ്രെഡിക് നെർവിനെ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഷോൾഡറിന്, അതായത് തോളിന് വേദന ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഗർഭപാത്രത്തിന് പുറത്ത് ഗർഭമുണ്ടായി കഴിഞ്ഞാൽ സാധാരണയായിട്ട് അങ്ങനെ ഒരു ഗർഭം ഉണ്ടാകുന്നത് ട്യൂബിൻ്റെ അകത്താണ്. അങ്ങനെ ട്യൂബിൻ്റെ അകത്ത് ഗർഭമുണ്ടായി കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ഫേറ്റ്, അതായത് വിധിയാണ് വരാൻ പോകുന്നത്. അതായത് ഒന്നെങ്കിൽ ട്യൂബ് പൊട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ട്യൂബ് പൊട്ടാതിരിക്കുന്ന ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട്. ട്യൂബ് പൊട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പ്രധാനമായും ട്യൂബ് പൊട്ടിക്കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ്, ആ സ്ത്രീ ഷോക്കിലോട്ട് പോകുന്ന ഒരവസ്ഥ കണ്ടുവരുന്നു. അതായത് ട്യൂബ് പൊട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബ്ലഡ് ബ്ലീഡിംഗ് ഉണ്ടാകുന്ന ഒരവസ്ഥ, വയറ്റിൻ്റെ അകത്തോട്ട് ബ്ലീഡിംഗ് ഉണ്ടാകുന്ന ഒരവസ്ഥ, അപ്പോൾ ആ സ്ത്രീക്ക് വിളർച്ച ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പൾസ് കൂടുന്ന ഒരവസ്ഥ, ബി പി കുറയുന്ന ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരം മൊത്തം തണുത്ത് ഇരിക്കുന്ന ഒരവസ്ഥയും കണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷനാണ്, ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അത്യാവശ്യമാണ്, അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് ട്യൂബ് പൊട്ടാത്തൊരവസ്ഥ. ട്യൂബ് പൊട്ടാത്തൊരവസ്ഥയിൽ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സിംറ്റംസൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ എക്ടോപിക് പ്രഗ്നൻസി ആണോ എന്ന് കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സാധാരണ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്യുന്നത് പുറമെ അൾട്രാസൗണ്ട് സ്കാൻ എടുത്തിട്ട് അതുപോലെ തന്നെ ബീറ്റ HCG ലെവലും നോക്കണം. അതായത് ബീറ്റ ഹോമൻ കൊറിയൻ ഗോണോട്രോപിൻ എന്ന് പറയുന്ന ഹോർമോണാണ്, ആ ഹോർമോൺസിൻ്റെ ലെവലും നോക്കിയാണ് സാധാരണയായിട്ടും എക്ടോപിക് പ്രഗ്നൻസി, അതായത് ഗർഭപാത്രത്തിന് പുറത്താണോ ഗർഭമെന്ന് നമ്മൾ നോക്കുന്നത്. ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഗർഭപാത്രത്തിന് പുറത്ത് ഗർഭമുണ്ടായിക്കഴിഞ്ഞാലുണ്ടായ സാധാരണ ആരോഗ്യ പ്രശ്നങ്ങൾ. ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അവർക്ക് ഇത് യൂസ്ഫുള്ളായി തീരുന്നതാണ്. താങ്ക് യു.